ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ കാണേണ്ട മറ്റൊരു സ്ഥലമാണ് നമ്മുടെ പഴശ്ശി ഡാം. അവിടത്തേക്ക് നമ്മളിപ്പം പോയി കൊടുക്കുന്നത് ഇരിക്കൂറ് വഴിയായി ഇപ്പം പോകുന്നത്. ഇപ്പോൾ ഇരിക്കൂർ പാലം നമ്മൾ ക്രോസ് ചെയ്ത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മുടെ മാമാനിക്കുന്ന് ക്ഷേത്രത്തിലെത്തും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റൈറ്റ് വന്നാൽ ഇരിക്കൂർ ടൗണ്. ഇതിപ്പോൾ നമ്മൾ ഇരിക്കൂർ ടൗണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് വലിയ ടൗൺ കേട്ടോ ഇരിക്കൂർ ടൗണ്. അപ്പോൾ ഈ റൈറ്റിൽ കാണുന്നത് ഇരിക്കൂർ പോലീസ് സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റിൽ കാണുന്നത് ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൂന്നാൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇരിക്കൂറുള്ള പെരുമണ്ണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ചാൽ 2008 ഒരു ദുരന്തം സംഭവിച്ചിന്. ഒരു 10 കുട്ടികൾ മരണപ്പെട്ടിന് ഒരു വാഹനാപകടത്തിൽ. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഇപ്പം പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ നമ്മുടെ കുഞ്ഞനിയനും അനിയത്തിമാരൊക്കെ വിശ്രമിക്കുന്ന സ്ഥലം. അപ്പോൾ എല്ലാവരും ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ എപ്പോഴും മനസ്സിലൊരു സങ്കടം തന്നെയാണ് കേട്ടോ. ആ 2008 എന്താ പറയുക, ഈ കേരളത്തെ മൊത്തം കണ്ണീരായി എത്തിയ ഒരു സംഭവമായിരുന്നു. എല്ലാ കുഞ്ഞനിയന്മാരും ഇവിടെ ഇപ്പോൾ വിശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒച്ചയുണ്ടാക്കരുത്, കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്, നമുക്ക് കാത്തിരിക്കാം, ഇവർ ഉണരുന്നത് വരെ, കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണ് എന്നർത്ഥം. ഇതൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നുന്നൊരു കാഴ്ച കേട്ടോ. ഇതിപ്പോൾ ഇരിക്കൂറിന്ന് നമ്മുടെ പഴശ്ശി ഡാമിലേക്ക് പോകുന്ന റോഡാട്ടോ ഇത്. മെയിൻ റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡ് കയറിഞ്ഞിട്ടാണ് ഈ സ്മൃതി മണ്ഡപം ഉള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് സങ്കടമാണ് മനസ്സിൽ. കാരണം എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ അവർ നമ്മളെ വിട്ട് പിരിഞ്ഞു. അപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഇവിടെ വരുമ്പോൾ. ഞാൻ സ്ഥിരമായിട്ട് വരുന്നതാണ് ഈ വഴിയൊക്കെ. പക്ഷേ എന്താണ്, ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ മീനൂട്ട് എന്ന് പറയുന്നൊരു ഒരു സ്ഥലമുണ്ട്, ഒരു പുഴത്തീരം. അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി അവിടെ വെച്ചിട്ടാണ്. ഓക്കെ. ഈ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരുമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കുറേ പേർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ സ്മൃതി മണ്ഡപത്തിനടുത്തുനിന്ന് ഈ മീനൂട്ടിലേക്ക് നമ്മൾ വണ്ടിയിൽ പോവാമെങ്കിൽ ഒരു 2 മിനിറ്റേ ഓടാനുള്ളൂ കേട്ടോ. 2 മിനിറ്റേ ഉള്ളൂ. ഇതാ ഈ വർക്ക്ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ. ഇവിടുന്ന് റൈറ്റ് എടുക്കുക വേണ്ടേ. ഇവിടെ ഒരു കാവൊക്കെ ഉണ്ട് കേട്ടോ, ചുഴലി ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പുഴ. പുഴയിലുള്ള മീനിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിലവർ തന്നെയാണ് അതിനെ പരിചരിക്കുന്നത് കേട്ടോ, മീനിനൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ ആ ക്ഷേത്രം. ഇവിടെ നിന്നാണ് ചുഴലി ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമുക്ക് മീനിന് കൊടുക്കേണ്ട ഫുഡ് ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടത്. ഫുഡല്ല, അവിലും മലരും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടത്. ഓക്കെ. ഇതാട്ടോ ഇവിടെ ഞാൻ പറഞ്ഞ പുഴ. ഇഷ്ടം പോലെ മീനുണ്ട്. മീൻ കണ്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും, അത്രയ്ക്ക് കുറേ മീനുണ്ട് ഇവിടെ. ഇപ്പോൾ ഒന്നും കാണാൻ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഭാഗം വെള്ളമൊക്കെ കയറി. പിന്നെ എന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൽ നമ്മൾ അവിലും മലരൊക്കെ ഒരു 10 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഈ പുഴയിൽ കൊണ്ടുവന്നിട്ട് മീൻ കൊടുക്കുക. അപ്പോഴേ ഈ മീനൊക്കെ പൊന്തി വരും. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഒരു കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കട്ടെ. ഇപ്പോൾ ഫ്രണ്ട്സ്, ചെറിയൊരു പണി കിട്ടി. ഇപ്പോൾ 2-3 മാസം മീനിടെ കാണില്ല എന്നാണ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഡിസംബർ കഴിയണം, എന്നാലേ മീൻ കാണും. വേനൽക്കാലം വരണം എന്നാണ് ഇവർ പറഞ്ഞത്. തോണിയും ഇല്ല. ഇപ്പം വെള്ളം കുറേ ഇതായത് ഡാം തുറന്നെല്ലാം വിട്ടുകൊണ്ട്, പഴശ്ശി ഡാം എന്നാണല്ലോ ഈ വെള്ളം വരുന്നത്. അപ്പോൾ തുറന്ന് വിട്ടുകൊണ്ട് ഇപ്പം ഫുൾ കലക്കാണ്. ഇപ്പോൾ മീനൊന്നും കാണില്ല എന്നാണ് കമ്മിറ്റിന്ന് പറഞ്ഞത്, കമ്മിറ്റി ഓഫീസിൽ നിന്ന്. അതുപോലെ തന്നെ തോണിക്കാരനും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നേരെ
പഴശ്ശി ഡാമിലേക്ക് പോവാം. ഓക്കെ, മീനിന് തീറ്റ കൊടുക്കാനും പറ്റിയില്ല, തോണിക്കാരും വന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോയായി സുഹൃത്തുക്കളെ, തിരിച്ചു പോകായി. എന്തായാലും പറ്റിക്ക പോയിക്കളാ പോവാം. കമൺ, അപ്പോൾ നേരെ ഇനി പഴശ്ശി ഡാമിലേക്ക്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമുക്ക് പഴശ്ശി ഡാമിലെത്തിക്കണം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ പഴശ്ശി പ്രൊജക്റ്റ്, പഴശ്ശി ഡാം. ഇവിടെ നിന്നാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക്, എന്താ പറയുക, ടൗണിലും എല്ലാ ഏരിയയിലേക്കും വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡാം നിന്നാണ് കനാലിൽ മുഴുവൻ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഈ ഷട്ടർ മുഴുവൻ ക്ലോസ് ചെയ്യും, എന്നിട്ട് ഇവിടുന്ന് വെള്ളം കയറി. ഇതൊരു കനാലാട്ടോ, ഈ കനാൽ വഴിയാണ് അങ്ങനെ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഒരു പോലീസ് സാറുണ്ടായിരുന്നു, അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ല, കനാലിപ്പോൾ വെള്ളം ഇളക്കുന്നില്ല. അപ്പോൾ അടുത്ത വർഷം മുതൽ വെള്ളം ഇളക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് എന്നാണ് ആ സാറിപ്പോൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഷട്ടർ ക്ലോസ് ചെയ്യും, അവിടുന്ന് വെള്ളം കയറ്റു, ഡാമിലേക്ക് വെള്ളം കയറ്റു, എന്നിട്ട് ഇതാ ഇതുവഴി കനാലിലേക്ക് ഒഴുക്കി വിടുന്ന പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കനാലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പോൾ വർക്കിങ്ങിലുള്ള ഓൺ പ്രോസസ്സിംഗ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമ്മുടെ കനാലിൽ വെള്ളം ഇളക്കുമെന്ന് പ്രതീക്ഷിക്കാം. പഴശ്ശി പ്രോജക്റ്റിൽ നിന്ന് നമ്മുടെ കനാലിലേക്കൊക്കെ വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇതുവഴി കേട്ടോ, ഈ വലിയൊരു കനാൽ വഴിയാണ് സപ്ലൈ വരുന്നത്. അപ്പോൾ ഈ പഴശ്ശി ഡാമിൽ എന്ന് വെച്ചാൽ ടോട്ടലി 16 ഷട്ടറാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ 16 തുറന്ന് വീട്ടിലുള്ളതെന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന ആ ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം കയറിയതിന് ഇഷ്ടംപോലെ, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഷട്ടറൊക്കെ തുറന്ന് വീട്ടിലുള്ളത്. ഇത് ഷട്ടർ പൊന്തിക്കുന്ന ഒരു സംഭവം കേട്ടോ, ഇത് ഈ കാണുന്ന ഈ ടവർ പോലത്തെ. ഇതൊരു റെയില് വഴിയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ, രണ്ട് സൈഡും ഇങ്ങനെ റെയിലാണ്. അപ്പോൾ ഇതാ കേട്ടോ ഇങ്ങനെ ടയറ്, ഇത് വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയ. അപ്പോൾ ഇത് ഇഷ്ടാനുസരണം ഏത് ഷട്ടറിൻ്റെ അടുത്ത് നമുക്ക് വലിച്ചു കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മുഴുവൻ ഷട്ടറും പൊന്തിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല, ഫുൾ നെറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുള്ളത്. 16 ഷട്ടറും ഇപ്പോൾ പൊക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മളൊന്ന് താഴെ ഇറങ്ങി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഷട്ടർ തുറന്നല്ലോ കാണിച്ചു കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ കാട് കയറിയിട്ടേ ഉള്ളിപ്പോൾ.
അപ്പോൾ ഇതേനോട്ടോ നമ്മുടെ ആദ്യത്തെ വഴി, ഡാമിലേക്ക് ഇറങ്ങി വരേണ്ട ആദ്യത്തെ വഴി തന്നെ ഇത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പൊട്ടിച്ച് ഉണ്ടോ നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ ഇറങ്ങി വരുത്ത്. ഇപ്പോൾ അതിലൂട്ട് എങ്ങനെ ചുറ്റിയിട്ട് അതിലൂട്ട് ഇപ്പോൾ ഡാമിലേക്ക് പോവാം. ഓക്കെ, അവിടെ വലിയൊരു ഗുഹയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ക്രഷറിൻ്റെ സംഭവമാണ്. അപ്പോൾ ആടെ ലോറിയൊക്കെ നിർത്തിയിട്ട് വലിയ ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഓടിക്കളിച്ചിരുന്ന സ്ഥലം കേട്ടോ ഇത്, നല്ല കിടിലം പാർക്കേനു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നുന്നു, ഒരുമാതിരി നൊസ്റ്റു ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ മേലേക്ക് പോകുന്നു, ബാക്കിയെല്ലാം മേലെ ഇനി കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്നത് ഒരു ക്രഷറാണ് കേട്ടോ, നമ്മുടെ ഡാമിൻ്റെ തൊട്ട് സൈഡിലൊരു ക്രഷറാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഒരു വർക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ പഴശ്ശി പോസ്റ്റ് ഓഫീസ് കേട്ടോ, പിൻകോഡ് 670-702. ഇതാണ്ടാ നമ്മുടെ പഴയ പോസ്റ്റ് ബോക്സ്, തപാൽ പരസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ ബോർഡൊക്കെ കാണാം കേട്ടോ, ഒന്നും വായിക്കുന്നില്ല, എല്ലാം നിങ്ങൾ ഉണ്ട് മനസ്സിലായിക്കോ. ഇത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ എന്താ പറയുക, ബാത്റൂമും കാര്യങ്ങളാണ് ഇവിടെ, ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, റെസ്റ്റ് റൂം, ഇത് റെസ്റ്റ് റൂമ്, ഇവിടെ പോസ്റ്റ് ഓഫീസ്. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ അടച്ചിട്ടിട്ടുള്ളത്. ഇവിടെ ഒരു അശോക സ്തംഭമൊക്കെ കാണാം കേട്ടോ. ഈ ഡാം പണിതിട്ട് ഏകദേശം ഒരു 40 വർഷമായി. 40 വർഷം എന്ന് വെച്ചാൽ 1971 ഇത് പണി കഴിപ്പിച്ചത്. നമ്മളെ മൊറാജി ദേശായിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതെന്നാണ് ഇപ്പോൾ അവിടുത്തെ ഗാർഡ് സാറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷമൊക്കെ കണ്ട് ഇനി കുറച്ച് അങ്ങോട്ട് ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്, നേരെ അങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, ഇതാട്ടോ പഴശ്ശി ജലസേചന പദ്ധതിൻ്റെ ഓഫീസാണ് ഇത്, ഒരു പഴയ ബിൽഡിങ്ങാണ്. ഫ്രണ്ട്സ്, ഞാൻ മാസ്ക് ഇട്ട് ഒരു കാട്ടിലൂട്ടേ പോന്ന്, ആരുമില്ല ഇപ്പൂര. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആടത്തേക്കൊന്ന് പോയി നോക്കട്ടെ എന്തുണ്ട് അവസ്ഥ നോക്കട്ടെ. അപ്പോൾ അവർക്കിപ്പോൾ മുമ്പ് പോയി, ഞാൻ കുറച്ച് ബാക്കിലുള്ള കേട്ടോ. അയ്യ പുളിപ്പോ ഫ്രാൻസ്, അതാട്ടോ നമ്മളെ ഡാം. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത് വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഈ സ്ഥലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാലമാണ് കേട്ടോ, ഇത് ഇതൊരു നടപ്പാലം പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എൻ്റെ സുഹൃത്തിന് എന്താ പറയാനുള്ളത്, പണ്ടുകാലത്ത് ഒരു ബോട്ട് കെട്ടിയാണ് ഇത്, പണ്ടുകാലത്ത് ഇത്ര ഹൈറ്റിലെല്ലാം വെള്ളമില്ലൊരു സ്ഥലമാണ്. അതെ, വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് തീരില്ലാണ്ടായി. ഇത് ഡാം തുറന്നു വിട്ടോണ്ടല്ലേ, ഡാം തുറന്നു വിട്ടോണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് വരെ വെള്ളം ഉണ്ടാവുന്ന പറയുന്നേ, ഈ ഒരു ഹൈറ്റ് വരെ പണ്ടുകാലത്ത് വെള്ളം ഉണ്ടായി. അതെ, അപ്പോൾ ബോട്ട് ഇവിടെ വന്ന് നിന്നാൽ എല്ലാവരും നടന്ന് വന്നിട്ട് നേരെ ഡയറക്റ്റ് ബോട്ട് കയറും ബോട്ടിലേക്ക് അല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് ഇത്ര വെള്ളം കുറഞ്ഞതല്ലേ അല്ലേ. അതെ, ഈ ഷട്ടർ തുറന്നുകൊണ്ട് ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുള്ളേ കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഏകദേശം ഇതാ ഈ പാലം, ഇത് ഈ ഒരു ലെവൽ വരെ വെള്ളം ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ലെവൽ വരെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഷട്ടർ തുറന്നുകൊണ്ട് വെള്ളം തുറന്നു വിട്ടു, വെള്ളം കുറഞ്ഞു അല്ലേ. മറ്റാകെ ആ അതെ, വെള്ളം കുറഞ്ഞു. ഇപ്പോൾ നമുക്ക് അങ്ങനെല്ലാം കാണാം, കുറേ പിള്ളേരൊക്കെ കളിക്കുന്ന കാണാം കേട്ടാ, കുറേ കുട്ടികളവിടെ നിന്ന് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു അമ്പലം കാണാം. അവിടെയൊക്കെ എന്തൊക്കെയോ പ്രൊജക്റ്റുകൾ ഉണ്ട് കേട്ടോ, നമുക്കിപ്പോൾ മൊബൈലിപ്പോൾ സൂം ചെയ്താലൊരു ഒരു പരിധി ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ എന്തൊക്കെ പ്രൊജക്റ്റ് ഉണ്ട്. ഓക്കെ,
സുഹൃത്തുക്കളെ, അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ആ പുഴയും ആ പുഴയിൽ ആ ഒഴുക്കും ആ വെള്ളത്തിൻ്റെ ഭംഗിയും ആ എന്തൊരു പ്രകൃതി രമണീയത. നമ്മുടെ കണ്ണൂർ വരണൊക്കെ അല്ലേ, എൻ്റെ ഇതൊക്കെ കാണാൻ പറ്റി. പിന്നെ അല്ല, ഇതെല്ലാം കണ്ണൂരല്ലാണ്ട് വേറെ എവിടെ കിട്ടും? സത്യം, അതാത് നമ്മളെ പഴശ്ശി രാജൻ്റെ അല്ലേ, പിന്നെ പഴശ്ശി രാജൻ്റെ സ്ഥലം ഇത്. നമ്മുടെ അഭിമാനം, മലബാറിൻ്റെ അഭിമാനം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ അല്ലേ എൻ്റെ. അതെ, എല്ലാം എല്ലാം പിന്നെ. കേരള വാട്ടർ അതോറിറ്റീൻ്റെ വെളിയമ്പ്രയുള്ള ഒരു സ്ഥാപനമാണിത്. അനക്കൊന്ന് ഈ പഴശ്ശിയിൽ വരുന്നവർ ആ ഷട്ടറിൻ്റെ അവിടം വരെ വന്നിട്ടു, ആ പാലം വരെ. ഇങ്ങോട്ടൊന്നും ആരും വന്നിട്ടുണ്ടാവില്ല കേട്ടോ. പൊളി സ്ഥലമെന്ന് വെച്ചാൽ പൊളി, സൂപ്പർ നല്ല വൈബ് പ്ലേസ് ആണോ. ഇവിടെ സ്ഥലം, ഇവിടെ എന്തോ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ടോ. ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. നല്ല വ്യൂ ആട്ടോ, അവിടെയൊക്കെ നല്ല വ്യൂ ആണ്. എന്താ വെച്ചാൽ അവിടെ നിന്ന് കുറേ ചേട്ടന്മാർ കൂഴിയൊക്കെ വരുന്നുണ്ട് താഴെ നിന്നിട്ട്. കുറേ ഇന്ത്യക്കാർ, മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കമ്പനിയാണ്. വർത്താനം പറഞ്ഞ് കൂഴിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ എന്തോ വേറെ എന്തോ ഷട്ടറിൻ്റെ എന്തോ സംഭവം കേട്ടോ. ഇന്നെന്തോ വെള്ളം സപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മളേകദേശം ഏകദേശം ആ ഭാഗത്ത് നിന്നാട്ടോ ഇങ്ങോട്ട് വന്നേ. ആ ഭാഗത്തു നിന്ന് അങ്ങനെ ചുറ്റി റോഡ് വഴി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മുഴുവൻ ഇതൊന്ന് ഷെയർ ചെയ്തു. ഇനിയും അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ഇതേ ടൈം ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.